ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മലയാള സിനിമയിൽ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരു കഥാകൃത്തും സംവിധായകനുമായ ഒരാളെ കുറിച്ചാണ്. അത് വേറെ ആരുമല്ല, 1945 ആലപ്പുഴയിൽ മൂതുകുളത്ത് നവരക്കൽ തറവാടിൽ ജനിച്ച മലയാളികളുടെ സ്വന്തം പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന പത്മരാജൻ. സ്ത്രീ പുരുഷ ബന്ധത്തിലെ സങ്കീർണതകൾ ഉൾക്കൊണ്ട് പ്രണയം, വിപ്ലവം, നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ നമ്മൾക്ക് വേണ്ടി തീർത്ത മലയാള സിനിമയിലെ എക്കാലത്തെയും കരുത്തുറ്റ കഥാകൃത്ത്. ഗ്രാമത്തിലെയും ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ശക്തമായ ഭാഷയുടെ പിൻബലത്തിൽ ഭാവന കൂട്ടിച്ചേർത്ത് മനുഷ്യബന്ധങ്ങളുടെ വൈകാരികത വർണ്ണങ്ങൾ ഉൾക്കൊണ്ട് മനോഹരമായി സ്നേഹവാക്കുകൾ രചിച്ചും പ്രണയ രംഗങ്ങൾ തീവ്രമായി ചിത്രീകരിച്ചും വേറിട്ടൊരു ചിന്ത നൽകി നമ്മുടെ മനസ്സുകളിൽ ഒരു പ്രത്യേക ഫീൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കഴിഞ്ഞിരുന്നു. പ്രണയത്തിലും അവതരണത്തിലും കഥാപാത്രങ്ങളിലും വ്യത്യസ്തത പരത്തി ഈ ഗന്ധർവൻ സംവിധാനം ചെയ്ത ചില സിനിമകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാലത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചില്ല. എത്ര കുത്ത് കുത്തി എനിക്കറിഞ്ഞുകൂടാ. ആളുകൾ പറഞ്ഞത് 17 കുത്തല്ല, ചിലർ 18 പറയുന്നുണ്ട്. എത്ര കുത്ത് കുത്തി എനിക്കറിഞ്ഞുകൂടാ. കുത്തുകൊണ്ടപ്പം അങ്ങേര് നിലവിളിച്ചായിരുന്നു. എങ്ങനെ അലറുകയായിരുന്നു? ആ എന്ത് പറഞ്ഞായിരുന്നു അലറിയത്? ഓർമ്മയില്ല. എനിക്ക് ആ നേരത്തെ ഒന്നും കാണാനൊത്തില്ല. അലറും മഹാഭാവി എങ്ങോട്ട്? അമ്മ സത്യവാര്യ അങ്ങോട്ടാ. ഞാൻ കണ്ട അവിടേക്ക് ചെറുക്കോ. അയ്യ ചെറുക്കൻ്റെ ഒരു ആശ. എന്റെ ആശയൊന്നുമല്ല, വെറുതെ പെണ്ണിനെ അവിടെ നടത്തണ്ടാന്ന് ചോദിച്ചു. അത്രയും ഞാൻ നടന്നോളാം. ഒന്നുമില്ല, മുമ്പൊക്കെ ഞാൻ സൈക്കിളെ കിട്ടിയില്ലെങ്കിൽ ചക്കര എന്നോട് പിണങ്ങുമായിരുന്നു. അതിനുണ്ടല്ലേ, ഇപ്പൊ നമ്മൾ പിള്ളേരല്ലല്ലോ. എനിക്കൊന്നും അതുപോലെ ഇരുന്ന മതി തോന്നുക. അതെ ചക്കരേ, ചക്കരെ സൈക്കിളിലിരുത്തി ഈ നാട് മുഴുവൻ ചുറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണാറുണ്ട്. എനിക്കെന്തോ ആ പ്രതിമയോട് വല്ലാത്തൊരിഷ്ടം തോന്നി. പാത്രങ്ങളുടെ ആ കാടിന്റെ ഓർമ്മയ്ക്കായി അത് കയ്യിലിരിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. അതൊരു മോഷണമേ ആയിരുന്നില്ല, കാണിച്ചത് തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി. വിശ്വസിച്ച് രഹസ്യവാതിൽ വരെ കാണിച്ചു തന്ന ഗുരുവിനെയാണ് വഞ്ചിച്ചതെന്ന് ഓർത്തപ്പോ വല്ലാത്ത വിഷമമായി. എന്താ മോളെ, എന്താ നിങ്ങൾ എന്നെ ചെയ്തത്? ഒന്നുമില്ല കുട്ടി, നീ പോലും അറിയാതെ നിനക്കൊരു കുഴപ്പം പറ്റിയിരുന്നു. അത് നീ പോലും അറിയാതെ ഞങ്ങളെ നീക്കിക്കളഞ്ഞു എന്ന് വിചാരിച്ചാ മതി. ഏട്ടത്തമ്മേ, എനിക്ക് കുഞ്ഞിന് വേണമായിരുന്നു ഏട്ടത്തമ്മേ, അതിന് ഞാൻ വളർത്തായിരുന്നു ഏട്ടത്തമ്മേ. ആ കുട്ടി ഒരു പാവമാണല്ലോ. പാവം നിന്നെയാ പറയേണ്ടത്. താറും സ്റ്റാറ്റസും കവളിന്റെ നിറവും കൊണ്ട് അവനെ ഇവനെ കുളിച്ച് വീട്ടിൽ കയറ്റിവെച്ചു. ഐ ഹേറ്റ് ദാറ്റ് ബാസ്റ്റഡ്. അവൻ ഇവിടെ വരുന്നതോ നീ അവന്റെ വീട്ടിൽ പോകുന്നതോ എനിക്ക് ഇഷ്ടമല്ല. ഐ ആം മേക്കിംഗ് മൈസെൽഫ് വെരി ക്ലിയർ. ആ കുട്ടിന്റെ സ്റ്റുഡന്റ് ആണ് തോമസ്, ഹീസ് എ ബോയ്. ബോയ്? ഞാനും ആ പ്രായം കടന്നിട്ട് തന്നെ പോന്നേക്കുന്നേ. നിന്നേക്കാൾ കൂടുതൽ ആ പ്രായത്തെ കുറിച്ച് എനിക്ക് അറിയാൻ ചെയ്യാം. ആ കണ്ണട നേരത്തെ മനസ്സില്ല, ആവശ്യമില്ലാതെ എന്തിനാ ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ച് കാണാൻ ചൂടുള്ള ഒരു മൂക്കിനെ കൊണ്ട് ഭാരം ചോദിക്കുന്നത്? പ്ലെയിൻ ഗ്ലാസ്? അതെ, മിനി അറിയാതെ ഒരു ദിവസം ഞാൻ അതെടുത്ത് നോക്കി. പ്ലെയിൻ ഗ്ലാസും പവർ ഗ്ലാസും തമ്മിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഇവരിവിടെ വളർന്നോട്ടെ, ഇവിടുത്തെ കാറ്റും കൊണ്ട് ഇവിടുത്തെ പശുവിനെയും കണ്ട് അതുകൊണ്ട് അവർക്ക് നല്ലതേ വരും. അവരെ ഇവിടെ അമ്മയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ അമ്മ പറയുന്ന പോലെ എന്നെ കോൾ കേമന്മാരായിരുന്നിട്ടുള്ള ഒരുപാട് പേരുടെ മുന്നിലടിയിൽ നിന്നുള്ള വാത്സല്യവും അവർക്കിവിടെ കിട്ടും. ഹൈദ്രോസിന് കുത്തുകൊണ്ടാലും ഭാസ്കരേറ്റിന് വെട്ടുകൊണ്ടാലും അനങ്ങാത്ത തള്ളയാ. അവരവിടെ നനങ്ങണമെങ്കിൽ അവരുടെ മൂന്ന് എന്തെങ്കിലും പറ്റണം. എങ്കിലേ അവരവിടെ നിന്നു ഞാൻ ആ തള്ള അവിടെ മാറ്റി തരാം. നിനക്ക് ആ പെണ്ണെ കൂടെ രക്ഷപ്പെടാവും. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഒരു നല്ല ഫ്രണ്ടിനെ ആണെങ്കിൽ ഐ എം ദയർ എന്നും ഉണ്ടാവും ഒപ്പം തന്നെ. അതല്ല ഒരു പാർട്ട്ണറെ ആണെങ്കിൽ ഒന്നാമത് കുട്ടി തീരെ കുട്ടിയാ. ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാൻ തന്നെ ഇനി എത്രയോ കാലം വേണം. ഈ പ്രായത്തിൽ ഒരാളിനോട് തോന്നുന്ന ഫാസിനേഷൻ വെറും ഒരു ഫാസിനേഷൻ മാത്രമായിരുന്നു എന്നറിയുന്നത് ചിലപ്പോ 6 മാസം കഴിയുമ്പോഴായിരിക്കും. മെച്ചൂരിറ്റി ഉണ്ടാവും. പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ചീത്ത കുട്ടി മാറി നല്ല കുട്ടിയായി ഹരിയേട്ടൻ തന്നെ പറയും ഒരു ദിവസം. പക്ഷെ അത് പറയാൻ ഹരിയേട്ടൻ ഉണ്ടാവണം. ഉണ്ടാവാം. ഈ പറയുന്ന 6 മാസം ഉണ്ടല്ലോ, എന്റെ ഫാസിനേഷൻ വെറും ഫാസിനേഷൻ ആയിരുന്നു തിരിച്ചറിയാൻ എടുക്കുന്ന സമയം. അത് മതി എനിക്ക് ഹരിയേട്ടന്റെ എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറ്റിയെടുക്കാൻ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർത്തം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി
മുന്തിരിവള്ളി തലത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു നോക്കാം. എനിക്ക് ആ പ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ഞങ്ങളുടെ ഓരോരുത്തരെ കണ്ണുമായിട്ട് മാത്രം ബന്ധമില്ല. ചിച്ചിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് കാട്ടില് കുറെ ഉള്ളിലായിട്ട്. മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ ഇനി ഇനിയിപ്പോ കേൾക്കണ്ട. അവളെങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണ്ട. ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാണണ്ട. എനിക്കവളെ കാണണ്ട. അല്ലാതെ എനിക്കവളെ കാണാം. അവള് ഓടിപ്പോകുന്ന എനിക്ക് കാണാം. അവള് ഓടി ഓടിപ്പോകുന്ന എനിക്ക് കാണാം. അങ്ങനെ സംഭവിക്കില്ല. തോൽവിയുടെ മുഖം കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാൻ വേറെ ആളെ നോക്കണം. ആ മൂന്ന് സ്ത്രീകൾക്കും ഈ മർഡറിൽ പങ്കുണ്ട്. മൂന്ന് സ്ത്രീകൾ എന്ന് പറയുമ്പോ ഭഗിനി സേവാമയ്ക്ക്, നിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക്, പിന്നെ നിന്റെ ഫ്രണ്ടിന് ശില്പയ്ക്ക്. ആ തള്ളെ മോളെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കാം. പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മാത്രം മുഴുവൻ നേരും പറയുന്ന ഇനങ്ങൾ അത് രണ്ടും. ചേട്ടാ, ശില്പ അവളെ എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. അമ്മ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിലപ്പോ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പോയിച്ചെടുക്കാൻ സാധിച്ചേക്കും. ആ സ്ത്രീ ഡീപ്പാണ്. എല്ലാ എവിഡൻസും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒരു തുരുമ്പി പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. എനിക്കൊന്നും പറ്റിയിട്ടില്ലാണ്. അത് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ. അവനാ അപ്പോ നിന്റെ സർട്ടിഫിക്കറ്റ്സും ബാഗും അതല്ലേ എന്റെയാ? അവന്റെ അടുത്ത് പെട്ടുപോയതാ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തെങ്കിലും പറയാം. ഇപ്പൊ ഞാൻ പോവാ. പോയാല് ഏതായാലും പോയേ വെക്കുള്ളൂ. നിന്നാൽ ആകെ പ്രശ്നവും. എന്നെ നാളെ ഇവിടെ കണ്ടാൽ വീണ്ടും കുഴി മാന്താനും ചെകയാനും ഞാനും കൂടി ഉൾപ്പെട്ടൊരു മാറ്ററാ. കൊന്നത് ഞാനില്ലേലും. ഞാൻ പോവേ. നമ്മൾ കണ്ട കാര്യം അമ്മയോട് പോലും ഇപ്പൊ പറയരുത്. അല്ല, നിന്റെ സർട്ടിഫിക്കറ്റ്സും ബാഗും ഇനിയിപ്പോ ഉടനെ ഇത് വേണ്ടി വരും തോന്നുന്നില്ല. അതെല്ലാം വിശ്വനാഥിന്റെ ആയിരുന്നില്ലേ? എനിക്കിനി അവനായിട്ട് മാത്രമേ കഴിയാൻ നിൽക്കൂ. ഉത്തമനായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുമായിരുന്നു. ഒരു തണുത്ത വെളുപ്പാങ്കാരൻ. എന്റെ ചുറ്റും മഞ്ഞാണ്. ഒന്നും ഒരടി ദൂരത്തിലൂടെ പോലും കാണാൻ സമ്മതിക്കാത്ത മഞ്ഞ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരെ ഉള്ളൂ എന്ന് ഉറക്കത്തിൽ പോലും എനിക്കറിയാം. ഏതോ ഒരമ്മ, ഏതോ ഒരു അപ്പോട്ടൻ്റെ അമ്മ. എന്നെങ്കിലും ഒരിക്കെ എൻ്റെ ആളുകളൊന്ന് കൂട്ടിക്കൊണ്ട് പോയാലും എനിക്കെങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ അപ്പം മാത്രം പറയാൻ വെച്ചിരുന്നതായി സ്വപ്നത്തിന്റെ കാര്യം. അപ്പോ വീട്ടുകാർ വന്ന് വിളിച്ചാൽ ഉടനെ ഒരു സ്വപ്നത്തിന്റെ കഥയും പറഞ്ഞു തന്നിട്ട് അത് പോകാൻ റെഡിയായിരിക്കും. അല്ല, പോയാലും ഞാൻ തിരിച്ചു വരുമായിരുന്നു. ഇന്നിരെ ആ കാശ് നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നതുവരെ സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളത് വാങ്ങിയത് ഏതായാലും വലിയ കാര്യമാണ്. ഇനിയിപ്പോ സലോമിയുടെയും മേബിളിന്റെയും കെട്ട് നടക്കും. പിന്നെ ഇന്നിരയ്ക്കും ആരെങ്കിലും വരാതിരിക്കില്ല. വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു. ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല. പക്ഷെ ഒരാശ്വാസമുണ്ട്. ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യ തെളിവുകളൊന്നുമില്ല. ഉള്ളത് മുഴുവൻ തെളിവുകളാണ്. എന്റെ ദേഹത്തും ഷർട്ടിലും വരെ തെളിവുകൾ. മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ട്. അവൻ ഇങ്ങ് വരും. അവനെ നിങ്ങൾ ഈ കടപ്പുറത്തൊന്നും വന്ന് നോക്കണ്ട. ഒരു ദിവസം അവൻ ഇങ്ങ് വരും. ഞാൻ ഇന്നലെ അവനെ സ്വപ്നം കണ്ടു. നീന്തി വരുന്നു. അവനെങ്ങും പോയിട്ടില്ല. എവിടെയോ ഉണ്ട്. കിട്ടിയോ? ഇന്നലെയല്ലേ പോയത്? നാളെ വരും. മൂന്നാം പക്കം അതാ കടലമ്മയുടെ കണക്ക്. നാളെ വന്നില്ലേ പിന്നെ നോക്കണ്ട. കടൽ തിന്നു എന്ന് കണക്കാക്കിയാ മതി. വേർപാടിന്റെ ഈ രാത്രി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കുണരുന്ന നാളത്തെ പുലരി എന്നെ വേട്ടയാടാൻ പോകുന്ന ഏറ്റവും വലിയ പീഡനം എന്റെ കന്യകത്വമാണെന്ന് ഞാൻ അറിയുന്നു. എനിക്കത് ആവശ്യമില്ല. നരകങ്ങളുടെയും ശിക്ഷകളുടെയും കാഠിന്യം കുറയുമെങ്കിൽ അടിമയും പരിചാരികയും ദാസിയും പേർന്ന് ഓർമ്മയേറ്റ മനസ്സും എനിക്കും തരും.